ക്വിറ്റ് ഇന്ത്യ ദിനത്തിൻ്റെ ഭാഗമായും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഭാഗമായും നടക്കുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പത്തിലധികം ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിസ്റ്റർ ക്വിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ക്വിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പത്തിലധികം ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത് കൂടുതൽ ചോദ്യങ്ങൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി ഈ ചാനൽ വരും ദിവസങ്ങളിൽ വരുന്നതാണ് അത് ക്വിറ്റ് ഇന്ത്യ ദിന ക്വിസ് മത്സരത്തിനും ഉപകാരപ്പെടുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതേ സമയത്ത് ലഭിക്കുന്നതാണ് നമുക്കേത് വീഡിയോയിലൊക്കെ ഇട്ടു പോകാം ഒന്നാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതിനാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ഈ സമരകാലത്ത് അതായത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഈ ആഹ്വാനം ഗാന്ധിജി നൽകിയത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ഏതായിരുന്നു ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമാജത്തിൻ്റെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ഗാന്ധിജി ഗാന്ധിജിയാണ് ഇന്ത്യ സമാജത്തിൻ്റെ പ്രമേയം എഴുതി തയ്യാറാക്കിയത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്വിറ്റ് ഇന്ത്യ സമജനായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജയപ്രകാശ് നാരായണൻ ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമജ നായകൻ എന്നറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ആരാണ് ഉത്തരം യൂസുഫ് മെഹർ അലി യൂസുഫ് മെഹർ അലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ആദ്യം അവതരിക്കപ്പെട്ട പത്രമേത് ഉത്തരം ഹരിജൻ ഹരിജൻ പത്രത്തിലാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ആദ്യമായി അവതരിക്കപ്പെട്ടത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഗാന്ധിജി എഴുതി തയ്യാറാക്കിയ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമാജത്തിന് നേതൃത്വം നൽകിയതാര് ഉത്തരം ഡോക്ടർ കെ ബി മേനോൻ ഡോക്ടർ കെ ബി മേനോനാണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമാജത്തിന് നേതൃത്വം നൽകിയിരുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് കിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത് കിറ്റ് ഇന്ത്യ സമജ നായിക എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അരുണ അസഫലി അരുണ അസഫലിയാണ് കിറ്റ് ഇന്ത്യ സമജ നായിക എന്നറിയപ്പെടുന്നത് കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ദിനവുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കിറ്റ് ഇന്ത്യ ദിന കിസ് മത്സരത്തിനും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഈ നടക്കാൻ പോകുന്ന സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ നിങ്ങൾ പങ്കെടുക്കുക എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും ഗുഡ് ബൈ